പാശ്ചാത്യ രീതി പോലെ തോന്നും പോലുള്ള ജീവിതം അത്ര ഒരു സുഖമൊന്നും തോന്നണില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ഐ ഡോണ്ട് തിങ്ക് ദീസ് നെയിം, കാസ്റ്റ്, കളർ, ക്രീഡ് ഹാസ് എനി ഇമ്പോർട്ടൻസ് അറ്റ് ഓൾ. പുതിയ തലമുറ അവരുടെ ചോയ്സ് ആണ്, കുഴപ്പമില്ല, അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടം. അത് രണ്ടുപേരുടെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ, അത് അവർ ജീവിച്ചു പോക്കോട്ടെ അല്ലേ. ഹായ്. സോ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ടോപ്പിക് കൊണ്ട് വരും എന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരി എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ പുള്ളിക്കാരി ഒരേ കരച്ചിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയും ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇടി ഇതുപോലെ പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്, വീട്ടിൽ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കാരണം ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വേറൊന്നുമല്ല, സൗന്ദര്യത്തിന് സൗന്ദര്യമുണ്ട്, ജോലിക്ക് ജോലിയുണ്ട്, നല്ല ക്യാഷും ഉണ്ട്, പക്ഷേ മതം അത് ഭയങ്കര വിഷയമാണ്. വേറൊന്നുമല്ല, എൻ്റെ കൂട്ടുകാർ ഹിന്ദുവും ചെറുക്കൻ ക്രിസ്ത്യനുമാണ്. അപ്പോൾ വീട്ടുകാർക്ക് രണ്ട് വീട്ടുകാർക്കും കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ ഇതുപോലെ സംസാരിച്ച് തീർക്കാന്നുള്ള ഒരു ചെറിയ രീതി പ്രശ്നമുണ്ട്. വീട്ടിലാണെങ്കിലും അമ്മ അച്ഛനും ചെറുതായിട്ടൊന്ന് വഴക്കൊക്കെ പറഞ്ഞു, ഇതുപോലെ വേറെ മതത്തിൽ പോയി കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ സാഹചര്യം ചൂഷണം ചെയ്യുന്ന പോലെ ആയിപ്പോയി, എന്നാലും എന്നാൽ പിന്നെ ഇത് എന്തുകൊണ്ട് നമ്മളെ എല്ലാവരോടും ചോദിച്ചുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക്കാണ് ഇൻട്രാകാസ്റ്റ് മാരേജ്. കുഴപ്പമില്ല, അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ, അവരുടെ ഇഷ്ടം. തലമുറയല്ലല്ല ഇത്, പുതിയ തലമുറയല്ലേ. ഇൻ്റർകാസ്റ്റ് മാരേജിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ഇനിയും 5-10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വിവാഹം കഴിക്കുള്ളൂ. അപ്പോഴത്തേക്കും ഇതിനേക്കാളും കൂടുതൽ മാറ്റങ്ങളുണ്ടാകും സമൂഹത്തിൽ. ഇപ്പം തന്നെ കുഴപ്പമില്ല, ഇപ്പോഴും കഴിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് കഴിക്കുന്നുണ്ട് ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിക്കും. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. കുറേ ജോലികൾ കിട്ടും, അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ജോലിയുടെ കാര്യം ആയാലും എല്ലാം കൊണ്ടും ഗുണമാണത്. അഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ഐ ഡോണ്ട് തിങ്ക് ദീസ് നെയിം, കാസ്റ്റ്, കളർ, ക്രീഡ് ഹാസ് എനി ഇമ്പോർട്ടൻസ് അറ്റ് ഓൾ. യു ചൂസ് എ പേഴ്സൺ ആൻഡ് യു സ്റ്റിക്ക് വിത്ത് ഇറ്റ്. അല്ല, അത് അഭിപ്രായം ഉണ്ടാകുമ്പോൾ കാമുകി ഗുണമൊന്നുമില്ല, അഭിപ്രായം പറയല്ല. ഇൻ്റർകാസ്റ്റ്മാർ തന്നെ പ്രശ്നമൊന്നുമില്ല. വേറെ മതത്തിലുള്ള ആളെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അത് ഒഴിവാക്കണം, പരമാവധി അത് ഒഴിവാക്കണം. കാരണം ഓരോരുത്തരും ജീവിച്ച് വരുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമില്ലേ, ആ പശ്ചാത്തലം അവരുടെ വിശ്വാസം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ അവരതിർ വരുമ്പോഴൊക്കെ വേണം. അല്ലാതെ പൂർണ്ണമായിട്ടും പാശ്ചാത്യ രീതി പോലെ തോന്നും പോലുള്ള ജീവിതം അത്ര ഒരു സുഖമൊന്നും തോന്നണില്ല. അത് രണ്ടുപേരുടെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ, അത് അവർ ജീവിച്ചു പോക്കോട്ടെ അല്ലേ.